മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ ബിസിനസ് മാഫിയകൾ എ ഡി എം നവീൻ ബാബുവിനെ കൊല്ലാതെ കൊല്ലാനാണ് പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ നിഷ്കളങ്കനായ എ ഡി എമ്മിന്റെ കൊലപാതകത്തിൽ തന്നെ അത് കലാശിച്ചു. അതായത് പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം അഥവാ എൻ ഒ സി നൽകാതെ വച്ച എ ഡി എമ്മിനെ ജീവിക്കാൻ പോലും സമ്മതിക്കാതെയാക്കി മാറ്റാൻ സി പി എം ശൈലിയിൽ ആദ്യം തന്നെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അങ്ങനെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെതിരായ അച്ചടക്ക നടപടിയായിരുന്നു. അതിനുവേണ്ടി വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ് വിളിക്കാത്ത യോഗത്തിൽ വിളിക്കാത്ത യാത്രയയപ്പ് യോഗത്തിൽ വലിഞ്ഞു കയറിപ്പോയി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പരസ്യമായി എ ഡി എമ്മിനെ ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപത്തിന് പിന്നാലെ പരാതി നൽകുകയും ചെയ്താൽ അത് വിവാദമാകുമെന്നും ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു ഈ ബിസിനസ് ലോബികളുടെ പദ്ധതി. എന്നാൽ സംഗതി പാളി. ചില കൊട്ടേഷൻ സംഘങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചതുപോലെ ഒറ്റക്കുത്തിൽ ആൾ മരിച്ചുപോയി. ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതാണ് പതിവ്. അതും പാർട്ടിയുടെ ഉന്നത നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തട്ടിപ്പ് വീരന്മാരുമെല്ലാം ചേരുമ്പോൾ നവീൻ ബാബു സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കും എന്നാണ് ഇവർ കരുതിയത്. അന്വേഷണം പ്രഖ്യാപിച്ചു നോക്കുകയും ഒരു മാസത്തിനടുത്ത് അന്വേഷണം വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യാനുമായിരുന്നു പരിപാടി. അങ്ങനെ വന്നാൽ വകുപ്പ് തല നടപടികൾ 6 മാസത്തിലേറെ നവീൻ ബാബുവിനേറെ നീളും. ഈ സാഹചര്യത്തിൽ സർവീസിന്റെ അവസാന മാസങ്ങൾ വരെ സസ്പെൻഷനിൽ തുടരാൻ എ ഡി എം നവീൻ ബാബു നിർബന്ധിതനായേനെ. അങ്ങനെ വിരമിക്കാൻ 7 മാസം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ വെറും അപമാനിതനായി പറഞ്ഞേക്കാനും ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തല്ലിക്കെടുത്താനുമായിരുന്നു ഈ തമ്മാടികളുടെ തീരുമാനം. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ പാവം നവീൻ ബാബു എന്ന ആ നല്ല ഉദ്യോഗസ്ഥൻ എന്ന നേക്കുമായി യാത്രയായി. അതിനെല്ലാം ഈ തമ്മാടി സംഘങ്ങൾക്ക് കൂടെ നിന്ന് സഹായം ചെയ്തത് ജില്ലാ കളക്ടറാണെന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. നവീന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവിറങ്ങിയ ശേഷമാണ് ഈ പമ്പിന് എൻ ഒ സി ലഭിക്കുന്നത്. 10 ദിവസത്തോളം ഈ പാവം ഉദ്യോഗസ്ഥന്റെ വിടുതൽ കളക്ടർ മനഃപൂർവ്വം അതിനുവേണ്ടി വൈകിച്ചു എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമായിരിക്കുന്നു. ഇതിനിടെ നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനി പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാകുകയുള്ളൂ. ആ അന്വേഷണത്തെയാണ് സി പി എം നേതാക്കൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എ ഡി എമ്മിന്റെ മരണത്തിന് കാരണമായ ആക്ഷേപങ്ങളിന്മേൽ വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐ എ എസ് ഇന്നോ നാളെയോ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അത് സി പി ഐക്ക് സ്വാധീനമുള്ള അന്വേഷണ റിപ്പോർട്ടായതിനാൽ കൂടുതൽ സത്യങ്ങൾ അതിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളം. എന്നാൽ പി പി ദിവ്യയെ കാണാതെ ഒളിച്ചു നടക്കുന്ന കേരള പോലീസിന്റെ റിപ്പോർട്ട് സി പി എമ്മിലെ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും കാലും കയ്യും വെട്ടാൻ കൊട്ടേഷൻ കൊടുത്ത കൊള്ള സംഘങ്ങൾക്ക് ഇതൊരു കൊലപാതകമായി മാറിയതിൽ സങ്കടമില്ലെങ്കിലും പണി പാളിയതിൽ അല്പം കഷ്ടപ്പെടേണ്ടി വരും എന്നു മാത്രം.